അങ്ങനെ ഒടുവിൽ അനിവാര്യമായത് സംഭവിച്ചിരിക്കുന്നു. പാറിപ്പറന്ന പാർട്ടിക്ക് മുകളിൽ പാറിപ്പറന്ന കളമശ്ശേരി സി പി എം കളമശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി സക്കീർ ഹുസൈനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുവാൻ സി പി ഐ എം എറണാകുളം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. ആ തീരുമാനത്തിന് സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ സക്കീർ ഹുസൈൻ യുഗം കളമശ്ശേരിയിൽ എറണാകുളത്ത് അവസാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നമുക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. കാരണം പാർട്ടിക്ക് വളരെയേറെ പേരുദോഷം ഉണ്ടാക്കുന്ന പല പരിപാടികളിലും ഇടപെട്ടതോടുകൂടിയാണ് സക്കീർ ഹുസൈൻ പാർട്ടി മേൽഘടകങ്ങളുടെ കണ്ണിലെ കരടായത്. നമുക്കറിയാം എറണാകുളത്തെയും സംസ്ഥാന കമ്മിറ്റി അംഗമായ എറണാകുളത്തെ ഏറ്റവും പ്രബലനായിട്ടുള്ള നേതാവ് പി രാജീവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന കളമശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി സക്കീർ ഹുസൈൻ നിരവധി വിവാദങ്ങളിൽ അകപ്പെട്ടിരുന്നു. അദ്ദേഹം ഈ ഒരു വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം കേസിൽ പ്രതിയായിരുന്നു, ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. എന്നാൽ പോലും ജയിലിൽ നിന്ന് തിരികെ എത്തിയതിന് ശേഷവും സി പി ഐ എം കളമശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം പാർട്ടി അദ്ദേഹത്തെ തന്നെ ഏൽപ്പിക്കുകയായിരുന്നു. എന്നാലും അതിനുശേഷവും വിവാദങ്ങൾക്ക് അദ്ദേഹം ഉൾപ്പെട്ട വിവാദങ്ങൾക്ക് ഒട്ടും കുറവില്ലായിരുന്നു. നിരവധി ആളുകളെ ഭീഷണിപ്പെടുത്തി എന്നുള്ള പരാതികളുണ്ടായിരുന്നു. മാത്രമല്ല പ്രളയ ഫണ്ട് തട്ടിപ്പ് കേസിൽ ഇദ്ദേഹത്തിൻ്റെ പേര് ചിലയിടങ്ങളിലൊക്കെ പരാമർശിക്കപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിനുള്ള ചില പങ്കുകൾ അന്വേഷിക്കണമെന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങളും ആവശ്യങ്ങളും ഉയർന്നിരുന്നു. ഇതൊക്കെ കൂടി തന്നെ പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കുന്ന നിരവധി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതോടുകൂടിയാണ് കളമശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള സക്കീർ ഹുസൈന് സ്ഥാനം തെറിച്ചത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം പാർട്ടി പലതവണ ആവശ്യപ്പെട്ടിട്ടും പാർട്ടിക്ക് മുകളിൽ പറന്ന ഒരു ഒരു യുവ നേതാവാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തിന് അവിടെയുള്ള ലോക്കൽ സപ്പോർട്ട്, കളമശ്ശേരി ഭാഗത്ത് അദ്ദേഹത്തിന് കൃത്യമായ രീതിയിൽ കടുത്ത ജനപിന്തുണയുണ്ട്. ആ ജനപിന്തുണ ഒരു പക്ഷേ ഒരു ഗുണ്ടായിസത്തിൻ്റെ മറവിലേക്ക് മാറി പാർട്ടിക്ക് നിരവധി പേരുദോഷമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി എന്നൊക്കെ തന്നെയുള്ള കണ്ടെത്തലാണ്. ഇദ്ദേഹത്തിനെതിരെ ഗുരുതരമായ നിരവധി ആരോപണങ്ങൾ നമുക്കറിയാം. ഈ ലോക്ക്ഡൗണിൽ തന്നെ അദ്ദേഹം വാഹന പരിശോധനയ്ക്കിടയിൽ വാഹന പരിശോധന നടത്തിയ ഫോൺ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഞാൻ സക്കീർ ഹുസൈനാണ്, സി പി എമ്മിൻ്റെ കളമശ്ശേരി ഏരിയ സെക്രട്ടറിയാണ് എന്നൊക്കെ പറഞ്ഞ് വിരട്ടി പോകുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞ് നവമാധ്യമങ്ങളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ കണ്ടിരുന്നു. എന്തായാലും ശരി, ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് എറണാകുളം ജില്ലാ കമ്മിറ്റി സക്കീർ ഹുസൈനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഒരു തീരുമാനം നിർബന്ധപൂർവ്വം എത്തുകയായിരുന്നു. കാരണം അദ്ദേഹം വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് വീണ്ടും വീണ്ടും പൊക്കൊണ്ടിരിക്കുന്നത് പാർട്ടിക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന ഒരു തിരിച്ചറിവ് പാർട്ടി ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു, എടുത്തിരിക്കുന്നു, അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. കാരണം സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം തന്നെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ സക്കീർ ഹുസൈൻ്റെ ഭാഗത്ത് നിന്നും കളമശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നും ഗുരുതരമായിട്ടുള്ള അച്ചടക്കം രഹിതമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് നിരന്തരമായി പരാതികൾ ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ എല്ലാം ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു പി രാജീവിൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള സക്കീർ ഹുസൈൻ. എന്നാൽ പ്രളയ ഫണ്ട് തട്ടിപ്പിലും അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെട്ടതോടുകൂടി യാതൊരു തരത്തിലും അദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദേഴ്സിനോ ഒപ്പം തന്നെ പാർട്ടി എറണാകുളം ജില്ലാ കമ്മിറ്റിക്കോ സാധിച്ചില്ല. എറണാകുളം ജില്ലാ കമ്മിറ്റി സക്കീർ ഹുസൈനെ കളമശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. അതിന് സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത.